രണ്ടായിരത്തി പതിനൊന്നിൽ പാർലമെന്റിൽ നടന്ന ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഡിസംബർ പതിമൂന്നിന് വീണ്ടും പാർലമെന്റിൽ ഒരു ഉണ്ടായതിന്റെ നടുക്കത്തിലാണ് രാജ്യം ഡിസംബർ പതിമൂന്നിന് പാർലമെന്റിൽ ആക്രമണം നടത്തുമെന്ന് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപത്വൻ സിംഗ് പന്നു ഭീഷണി മുഴക്കിയിരുന്നു എന്നിട്ടും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാഞ്ഞതും സുരക്ഷാ വീഴ്ച സംഭവിച്ചതും രാജ്യത്തെ ആശങ്കയുടെ മുൾമുനയില് നിർത്തുകയാണ് രണ്ടായിരത്തി ഒന്നിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ശൂന്യവേള പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത് ഭരണഘടനയോട് ഉത്തരവാദിത്തം നിറവേറ്റുക ഏകാധിപത്യം അനുവദിക്കില്ല എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികളോടെ ലോകസഭ സന്ദർശന ഗ്യാലറിയിൽ നിന്നും രണ്ടു പേർ താഴെ ഇരിക്കുന്ന ചേംബറിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് അവർ ഇട്ടിരുന്ന ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന മഞ്ഞ നിറമുള്ള കളർ സ്മോക്ക് ഫോക് പ്രേ ചുറ്റും സ്പ്രേ ചെയ്തു രണ്ടു പേർ പാർലമെന്റിന് പുറത്തും പുക വിന്യസിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഹരിയാന സ്വദേശിനിയായ മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ നീലം ദേവി എന്ന സ്ത്രീ ഉൾപ്പെടെ ആറുപേർക്കായിരുന്നു പങ്ക് എം എ ബിദിരത്തിന് ശേഷം എംഫിലെടുത്ത നീലം സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥി കൂടിയാണ് ലക്നൌ സ്വദേശിയായ സാഗർ ശർമ്മ മൈസൂർ സ്വദേശിയായ ഡി മനോരഞ്ജൻ എന്നിവരാണ് സന്ദർശന ഗ്യാലറിയിൽ നിന്ന് പാർലമെന്റ് ചേംബറിലേക്ക് ചാടി കളർ സ്പ്രേ പ്രയോഗിച്ചത് ഇവർക്ക് സന്ദർശന പാസ് നൽകിയത് ബി ജെ പി എം പി പ്രതാപ് സിംഗെയാണെന്നാണ് ആരോപിക്കപ്പെടുന്നത് പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരൻ ബിഹാർ സ്വദേശിയും അധ്യാപകനുമായ ലളിത് ഷാ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു ആക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്രതികൾ ജനുവരി മുതൽ ആസൂത്രണം ചെയ്യുന്നതായാണ് ഡൽഹി പോലീസ് പറയുന്നത് ഭഗത് സിംഗ് ഫാൻ ക്ലബ് എന്ന സാമൂഹ്യ മാധ്യമ പേജിൽ പ്രതികളെല്ലാവരും അംഗങ്ങളാണ് എന്ന വിവരവും പോലീസിന് ലഭിച്ചു പ്രതികളെല്ലാവരും ഗുരുഗ്രാമിലെ വീട്ടിൽ ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നതും സംഭവം ആസൂത്രണമാണെന്നുള്ള തെളിവാണ് അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ഘടനയിലുള്ള പോരായ്മയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇരുപത്തിരണ്ടായിരം കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ സംവിധാനം മറികടക്കാൻ എളുപ്പമാണെന്നത് വലിയ വീഴ്ച മാത്രമല്ല ആശങ്കയിലേക്കുമാണ് കൈകൾ ചൂണ്ടുന്നത് ഇന്ത്യയിൽ പാർലമെന്റ് ആക്രമണം ഇത് ആദ്യമായിട്ടല്ല നടക്കുന്നത് അതറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതലുള്ള ചരിത്രം പരിശോധിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് പഴയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തൊണ്ണൂറ്റി ആറ് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഏപ്രിൽ എട്ടിനാണ് ആദ്യമായി പാർലമെന്റിൽ ഒരു ആക്രമണം നടക്കുന്നത് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും കേന്ദ്ര അസംബ്ലി അധ്യക്ഷൻ വിത്തൻഭായ് പട്ടേൽ സഭയിൽ വ്യാപാര തർക്ക ബിൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ഹാളിനുള്ളിൽ ഒരു സ്ഫോടനം നടന്നു അവിടെ മാകെ പുക നിറയാൻ തുടങ്ങി യുവ വിപ്ലവ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗും ബഡുകേശ്വർ ദത്തും ഇൻകുലാവ് സിന്ദാബാദ് ലോകത്തൊഴിലാളികൾ ഒന്നിക്കൂ സാമ്രാജ്യത്തെ തുരത്തു എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പൊതുസുരക്ഷാ ബില്ലിനെതിരെ പ്രതിഷേധിച്ചു ബോംബുകൾ എറിഞ്ഞു തങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കാൻ കൈകൊണ്ടെഴുതിയ ലഘുലേഖകളും അവർ സഭയിൽ എറിഞ്ഞു നിയമസഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ കൊല്ലാനോ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ലാത്ത തീവ്രത കുറഞ്ഞ ബോംബായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തില്ല ഭഗത് സിംഗും ബി കെ ദത്തും പോലീസിന് കീഴടങ്ങി വിധി പ്രസ്താവിക്കുകയും ഭഗത് സിംഗിനെയും ദത്തിനെയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ സെൻട്രൽ അസംബ്ലി ബോംബിംഗ് കേസ് എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ നടന്ന പാർലമെന്റ് ആക്രമണം രാജ്യത്തെ നടുക്കുന്ന വിധമുള്ളതായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനാണ് രാജ്യത്തെ നടക്കിയ പാർലമെന്റ് ആക്രമണം ഉണ്ടായത് അന്നേ ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പതിന് പാർലമെന്റ് മന്ദിരത്തിന്റെ കോമ്പൗണ്ടിലേക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിപ്പിച്ച അംബാസിഡർ കാറിൽ ഭീകരർ എത്തി സംശയം തോന്നിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാർ തടഞ്ഞെങ്കിലും പക്ഷേ ആ കാറിലുണ്ടായിരുന്ന അഞ്ചംഗ സംഘം വെടിയുതിർത്തു മുപ്പത് ആണ് വെടിവയ്പ് നീണ്ടു നിന്നത് അഞ്ചാക്രമികളെയും പാർലമെന്റിന്റെ മുറ്റത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു വെടിവയ്പിനൊടുവിൽ ആക്രമണം ഏറ്റെടുത്ത ഭീകരരും എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർലമെന്റിലെ ഉദ്യാനപാലകനുമടക്കം പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു പാക് ഭീകര സംഘടനയായ ലഷ്കർ എ സോയ്ബയും ജെയ്ഷ മുഹമ്മദും നിയോഗിച്ച കൊലയാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്നത് പിന്നീട് തെളിയുകയും ചെയ്തു നാല് പേരെ കസ്റ്റഡിയിലെടുത്തു മുഹമ്മദ് അഫ്സൽ ഗുരു അഫ്സാൻ ഗുരു ഷൌക ഹുസൈൻ ഗുരു ആർ എ എസ് ഗിലാനി എന്നിവരാണ് അറസ്റ്റിലായത് വിചാരണയ്ക്ക് ശേഷം അഫ്സൽ ഗുരുവിനെ രണ്ടായിരത്തി ആറിൽ തൂക്കിലേറ്റി ആ ആക്രമണത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പുത്തൻ മന്ദിരത്തിലേക്ക് അക്രമികൾ കടന്നു വന്നത് രണ്ടായിരത്തി ഒന്നിലെ ഭീകരാക്രമണത്തിൽ തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ പോസ്റ്റർ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപത്വൻ സിംഗ് പന്നു ഭീഷണി സന്ദേശം മുഴക്കിയത് ഇന്ത്യൻ ഏജൻസികൾ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷേ താൻ രക്ഷപ്പെട്ടുവെന്നും അതിന് പ്രതികാരമായി പാർലമെന്റ് ആക്രമിക്കുമെന്നുമായിരുന്നു പന്നു ഭീഷണി മുഴക്കിയത് ഇത്തരമൊരു സാഹചര്യം നിലവിലുണ്ടായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സുരക്ഷാ വീഴ്ച വലിയ നാണക്കേടാണെന്ന് പറയാതെ വയ്യ